ഹായ് ഫ്രണ്ട്സ് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ സ്റ്റിയറിംഗിൽ നിന്നും ഡാഷ്ബോർഡിൽ നിന്നും പുറകിൽ പാസഞ്ചർ ഇരിക്കുന്ന സീറ്റുകളുടെ സൈഡിൽ നിന്നുമെല്ലാം എയർ ബാഗ് ഓപ്പണായി വരും എയർ ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ എന്ന മെറ്റീരിയൽ ആണ് ഇനി എയർ ബാഗുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം എയർ ബാഗുകളുള്ള വാഹനങ്ങളുടെ മുൻപിലായി ക്രാഷ് സെൻസർ എന്നൊരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ടാവും ഈ സെൻസർ അപകടം എങ്ങനെയുണ്ടായി എത്ര വേഗതയിലാണ് അപകടം ഉണ്ടായത് എന്നെല്ലാം സെൻസ് ചെയ്യും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനം ഒരു ഭിത്തിയിൽ പോയി ഇടിക്കുകയാണെങ്കിൽ വാഹനത്തെ എത്ര അളവിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ക്രാഷ് സെൻസർ സെൻസ് ചെയ്യും അടുത്തതായി ആക്സിലറേഷൻ ആണ് ഒരു വാഹനം വേഗതയിൽ പോയി ഒരു ഭിത്തിയിൽ ഇടിക്കുകയാണെങ്കിൽ അതിൻ്റെ വേഗത ഉടനെ കുറയും ഇത് ക്രാഷ് സെൻസർ സെൻസ് ചെയ്യും ക്രാഷ് സെൻസറിൽ നിന്നും ഈ സിഗ്നലുകളെല്ലാം ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്ക് അയക്കും എലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് അപകടമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അപകടമാണ് എങ്കിൽ സ്റ്റീറിംഗിന് അടിയിലായി സ്ഥിതി ചെയ്യുന്ന എയർ ബാങ്കിൻ്റെ കീഴിൽ ഹീറ്റ് സെൻസർ എന്നൊരു എലിമെൻ്റ് ഉണ്ട് ഇതിലേക്ക് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും ഇലക്ട്രിക് കറണ്ട് പാസ്സായ ഉടൻ തന്നെ ഹീറ്റിംഗ് എലിമെൻ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ചൂട് കാരണം ഹീറ്റിംഗ് എലിമെന്റിന്റെ മുകളിലുള്ള സോഡിയം ഓക്സൈഡ് പൊട്ടാഷ്യം നൈട്രേറ്റ് തുടങ്ങിയ കെമിക്കലുകൾ കത്താൻ തുടങ്ങും ഇതിന്റെ ഫലമായി നൈട്രജൻ ആർഗാൻ തുടങ്ങിയ വാതകങ്ങൾ പുറത്തു വരും ഇങ്ങനെ പുറത്തു വരുന്ന വാതകങ്ങൾ എയർ ബാഗുകളുടെ ഉള്ളിൽ പോയി നിറയും ഈ സമയത്ത് സ്റ്റീറിംഗ് വീലിൽ നിന്നും എയർ ബാഗുകൾ പുറത്തേക്ക് വരും എയർ ബാഗുകൾ ഓപ്പൺ ആകുന്നതിന്റെ വേഗത എന്ന് പറയുന്നത് നമ്മൾ കണ്ണു ചുമുന്നതിനേക്കാൾ മുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അതുമാത്രമല്ല ഒരിക്കൽ ഓപ്പൺ ആയ എയർ ബാഗുകൾ റീപ്ലേസ് ചെയ്യുകയല്ലാതെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എയർ ബാഗുകളുടെ ശരിയായ പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റുകൾ തീർച്ചയായും ധരിച്ചിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഉപയോഗപ്പെടുന്ന വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക